സോളാർ തട്ടിപ്പ് കേസിൽ സരിതായ സ്നാർക്ക് 6 വർഷം കഠിന തടവ്. കോഴിക്കോട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. കൂട്ടുപ്രതിയായ ബിജു രാധാകൃഷ്ണന്റെ ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും. വ്യത്യസ്ത വകുപ്പുകളിൽ ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ട് ശിക്ഷ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ സാധാരണ കൺകറന്റ് ഫൈൻ ആയിട്ട് ഒരുമിച്ച് അനുഭവിക്കാമെന്ന് പറയാറുണ്ട്. സാധാരണ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ റിഗറസ് ഇംപ്രസൺ കഠിന തടവാണ്. 460 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പരാതിക്കാരൻ അബ്ദുൾ മജീദ് ഏൽപ്പിച്ച പണം അവരുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു. രണ്ടാമത്തെ ആൾമാറാട്ടം, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സരിത എന്ന പേരൊക്കെ മറച്ചു വെച്ച് ലക്ഷ്മി നായരെന്നും ഡോക്ടർ ആർ ബി നായരെന്നും പറഞ്ഞാണ് പരാതിക്കാരനെ കബളിപ്പിച്ചത്. ഈ പരാതിക്കാരൻ പരാതി കൊടുക്കുമ്പോൾ പോലും അവരുടെ പേര് ഇത് രണ്ടുമാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് അവർ അറസ്റ്റിലാവുന്ന സമയത്താണ് ഇവരുടെ പേര് ഇങ്ങനെയാണെന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ആൾമാറാട്ടം 419. പിന്നെ 479 വ്യാജരേഖ, അതായത് രണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ, വ്യാജമായ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉപയോഗിച്ചിട്ടാണ് കമ്പനിയുടെ ടീം സോളാറിൻ്റെ ഡിൻ നമ്പർ അവർ കരസ്ഥമാക്കിയത്. അപ്പോൾ അതാണ് 471 വന്നിരിക്കുന്നത്. പിന്നെ 420 ആണ് മറ്റേ ചീറ്റിങ്ങിൻ്റെ വകുപ്പുള്ളത്. അതിലാണ് 3 വർഷം, അത് അതിലാണ് പിന്നെ സോളാർ പാനലൊക്കെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് മൊത്തത്തിൽ 42 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു, അത് എന്നിട്ട് കവളിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 420 3 വർഷം, അങ്ങനെ മൊത്തത്തിൽ 6 വർഷം. പിന്നെ എല്ലാ വകുപ്പിലും 10,000 രൂപ വെച്ചിട്ട് ഫൈൻ അടയ്ക്കാനും വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, ഇതിപ്പോൾ ഒരു കേസിലെ വിധിയാണ് വന്നത്, സമാനമായി നിരവധി കേസുകളില്ലേ? അതും കോടതിയുടെ പരിഗണനയിൽ തന്നെയാണോ? തീർച്ചയായിട്ടും കിരൺ, സമാനമായ നിരവധി കേസുകളും സരിതയ്ക്കെതിരായിട്ടുണ്ട്. പ്രമാദമായ സോളാർ പരമ്പരയിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസാണ് ഇത്. ഈ കേസാണ് അബ്ദുൾ മജീദ്, കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ മജീദിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ഓഫീസിലും സോളാർ പാനൽ സ്ഥാപിക്കാമെന്ന പേരിൽ 42.7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് സരിത നായർ കുറ്റക്കാരിയാണെന്ന് കോടതി രാവിലെ കണ്ടെത്തിയത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സരിത കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കേസ് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഈ കേസിൽ 1-ാം പ്രതി ബിജു നാരായണനാണ്. നേരത്തെ സരിതയുടെ മുൻ ഭർത്താവ് കൂടിയായ ബിജു നാരായണനാണ് ഈ കേസിലെ 1-ാം പ്രതി. 2-ാം പ്രതിയാണ് സരിത എസ് നായർ. 3-ാം പ്രതി ഇവരുടെ ഡ്രൈവറായിരുന്നു. എന്നാൽ ഇദ്ദേഹം വ്യാജരേഖ ചമച്ചു എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം. എന്നാൽ അത് തെളിയിക്കുവാൻ പ്രോസിക്യൂഷനെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സരിതാ നായരുടെ പേരിലുള്ള കുറ്റങ്ങൾ സംശയാസ്പദമായ സരിതാ നായരുടെ പേരിലുള്ള കുറ്റങ്ങൾ പ്രാഥമികമായും കുറ്റകൃത്യമാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. സരിതയ്ക്ക് 6 വർഷം കഠിന തടവാണ് വിധി പ്രസ്താവനത്തിലൂടെ കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 40,000 രൂപ പിഴ കൊടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വാസവഞ്ചന, ചതി, ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് സരിതയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതേ കേസിൽ പ്രതിയാണ് ബിജു രാധാകൃഷ്ണനെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ കേസിലെ വിധി പറയുന്നതിന് വേണ്ടി മെയ് 4 ശേഷം മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്നതിനിടയിൽ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച പോലീസുകാരന് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ബിജു രാധാകൃഷ്ണൻ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ തൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തനിക്ക് മറ്റൊരു ദിവസം കോടതിയിൽ ഹാജരാകുവാൻ വേണ്ടിയുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജു രാധാകൃഷ്ണൻ്റെ വോട്ടെണ്ണൽ ദിവസം ലോക്ക്ഡൌൺ വേണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ച നടപടികൾ വിലയിരുത്തിയ ശേഷമാണ് ഹർജി തീർപ്പാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ലോക്ക്ഡൌൺ ആവശ്യം ഹൈക്കോടതി തള്ളിയത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസിനും കൗണ്ടിംഗ് ഏജന്റുമാർക്കും മാത്രമേ പ്രവേശനമുണ്ടാകൂ എന്നാണ് സർക്കാർ നിലപാട്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായി സ്റ്റേറ്റ് അറ്റോർണി ഹൈക്കോടതിയെ അറിയിച്ചു. വിജയാഹ്ലാദ പ്രകടനം നിരോധിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമില്ല. അതിനാൽ ഹർജികൾ തീർപ്പാക്കുകയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. News 18 കൊച്ചി. വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനവും റാലികളും വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കേരളമടക്കം വോട്ടെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം ബാധകമാണ്. നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ ഇടപെടൽ. വോട്ടെണ്ണൽ ദിവസമായ അടുത്ത ഞായറാഴ്ചയാണ് കടുത്ത നിയന്ത്രണം. വിജയിച്ച സ്ഥാനാർത്ഥിയെ അനുഗമിക്കാൻ 2 പേർക്ക് മാത്രമാണ് അനുമതി. ഇതിന് തന്നെ റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം. നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അറിയിപ്പുണ്ട്.
തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ മദ്രാസ് ഹൈക്കോടതി വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തീരുമാനം. രണ്ടാം തരംഗത്തിന്റെ പ്രധാന ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടെണ്ണൽ മാറ്റിവെക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വോട്ടെണ്ണലിന്റെ പിറ്റേന്നും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച വിശദമായ ഉത്തരവ് പിന്നീടുണ്ടാകും. വോട്ടെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങൾക്കാണ് വിലക്ക് ബാധകം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലും നിരോധനം ബാധകമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് 13 ജില്ലകളിലും ജനിതകമാറ്റം വന്ന തീവ്ര വ്യാപനശേഷിയുള്ള വൈറസ് സാന്നിധ്യം. 18 ഒഴികെയുള്ള ജില്ലകളിലാണ് ജനിതകമാറ്റം വന്ന വൈറസ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച സാമ്പിൾ പഠനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ജനിതകമാറ്റം പഠിക്കാനായി തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ ജില്ലകളിൽ നിന്നായി ശേഖരിച്ച സാമ്പിൾ ബലമാണ് പുറത്തുവിട്ടത്. 13 ജില്ലകളിലും ബ്രിട്ടീഷ് വകഭേദമായ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 18 ജില്ലയിൽ മാത്രമാണ് വൈറസ് വകഭേദം കണ്ടെത്താത്തത്. ബ്രിട്ടീഷ് വൈറസ് വകഭേദം കൂടുതൽ കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിലാണ്, 75%. വയനാട്, മലപ്പുറം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിൽ 50% മുകളിലാണ് ഇത്തരം വൈറസുകൾ. ദക്ഷിണാഫ്രിക്കൻ വകഭേദം കൂടുതൽ പാലക്കാട് ജില്ലയിലാണ്, 21.43%. കാസർഗോഡ്, വയനാട് ജില്ലകളിലും ദക്ഷിണാഫ്രിക്കൻ വകഭേദം കണ്ടെത്തി. ഇന്ത്യൻ വകഭേദം അഥവാ മഹാരാഷ്ട്ര വകഭേദം കൂടുതൽ കോട്ടയം ജില്ലയിലാണ് കണ്ടെത്തിയത്. കോട്ടയത്ത് 19.05% ഇന്ത്യൻ വകഭേദത്തിന്റെ അളവ്. ഈ വൈറസുകൾ വാക്സിൻ ഫലപ്രാപ്തിയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം. രണ്ട് മ്യൂട്ടിനെ സംബന്ധിച്ചോളം വാക്സിനുകൾ ചെറുതായിട്ട് വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കുന്നുണ്ട്. പക്ഷേ അത് വാക്സിനുകൾ നോൺ എഫക്റ്റീവ് ആവുന്നില്ല, അത് വലിയ രീതിയിൽ എഫക്റ്റീവ് ആണ് വാക്സിൻസ് ഇതിന് എഗെയിൻസ്റ്റ്. ഇപ്പം നേരത്തെ ഉള്ളത് 80% എന്നുള്ള വാക്സിൻ എഫിക്കസി ഒരുപക്ഷെ 70% കുറയും. ആ 70% മാറിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം കൂടുതൽ ആളുകളെ വാക്സിനേറ്റ് ചെയ്യണത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലവിൽ നമ്മളതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വോട്ടെടുപ്പിന് ശേഷം വ്യാപനം ഗുരുതരമായി കൂടിയതിന് കാരണവും ജനിതക മാറ്റം വന്ന വൈറസ് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ഫെബ്രുവരിയിൽ കേരളത്തിലുണ്ടായിരുന്നത് UK വൈറസ് വകഭേദം മാത്രമായിരുന്നു. ഇന്ത്യൻ, ആഫ്രിക്കൻ വകഭേദങ്ങൾ മാർച്ചിലാണ് സംസ്ഥാനത്തെത്തിയത്. IGIB ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിന് വേണ്ടി പഠനം നടത്തിയത്. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് അതിതീവ്ര വ്യാപനത്തിൽ നിന്ന് രക്ഷതേടി കടുത്ത നിയന്ത്രണത്തിൽ സംസ്ഥാനം. ഷോപ്പിംഗ് മാളുകളും സിനിമാ തിയേറ്ററുകളും ബാറുകളും മദ്യവില്പനശാലകളും അടച്ചു. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്തെങ്ങും. ബാറുകൾ, ജിമ്മുകൾ, സിനിമാ തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, ക്ലബ്ബുകൾ എന്നിവ അടച്ചു. സ്പോർട്സ് കോംപ്ലക്സ്, നീന്തൽക്കുളം, വിനോദ പാർക്ക്, വിദേശ മദ്യവില്പന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നില്ല. കള്ളുഷാപ്പുകളിൽ പാഴ്സൽ സർവീസ് മാത്രം. കടകളും റെസ്റ്റോറൻറ്റുകളും വൈകിട്ട് 7:30 മാത്രം. ഹോട്ടലുകളിൽ രാത്രി 9 പാഴ്സൽ ലഭിക്കും. അവശ്യ സർവീസുകളെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം വിവാഹ ചടങ്ങുകളിൽ പരമാവധി 50 മാത്രമാണ് അനുമതി. മരണാനന്തര ചടങ്ങുകളിൽ 20, ആരാധനാലയങ്ങളിൽ ഒരേ സമയം പരമാവധി 50 മാത്രം പ്രവേശനം. ചെറിയ പള്ളികളിൽ ആളുകളുടെ എണ്ണം ഇതിലും കുറച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ്, മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. ഇവിടങ്ങളിൽ ആളുകൾ ഒരേ സമയം 2 ധരിക്കണം. സംസ്ഥാനത്ത് രാത്രികാല നിരോധനാജ്ഞയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വാരാന്ത്യ കർഫ്യൂവും തുടരും. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെ പോലീസ് കർശന നടപടികൾ എടുക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. മദ്യം വീട്ടുപടിക്കലെത്തിക്കാനുള്ള ബഹുക്വ നടപടികൾക്ക് തടയിട്ട എക്സൈസ് വകുപ്പ്. മദ്യം ഹോം ഡെലിവറി ചെയ്യാൻ സ്വകാര്യ ഭക്ഷണ വിതരണ കമ്പനിയുമായി ചേർന്നുള്ള നീക്കമാണ് സർക്കാർ തടഞ്ഞത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്യവില്പനശാലകൾ പൂട്ടിയതിന് പിന്നാലെയാണ് ഹോം ഡെലിവറി നടത്താൻ ബെവ്കോ ശ്രമം നടത്തിയത്. 2 മുമ്പ് തന്നെ മദ്യം വീട്ടുപടിക്കലെത്തിക്കാനുള്ള പദ്ധതിക്കായി സ്വകാര്യ ഭക്ഷണ വിതരണ കമ്പനിയുമായി ബെവ്കോ ചർച്ച നടത്തിയതായാണ് സൂചന. കോവിഡിന്റെ 2 വ്യാപനത്തെ തുടർന്ന് മദ്യവില്പനശാലകൾ പൂട്ടിയതോടെ ഹോം ഡെലിവറി ഉടൻ തന്നെ ആരംഭിക്കാനും ബെവറേജ് കോർപ്പറേഷൻ നീക്കമാരംഭിച്ചു. 10 മദ്യം ഹോം ഡെലിവറിയെ നൽകുമെന്ന വാർത്ത വന്നതോടെ നീക്കം എക്സൈസ് വകുപ്പ് തടഞ്ഞു. തൽക്കാലം ഹോം ഡെലിവറി വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യത്തിൽ സമഗ്രമായ കൂടിയാലോചനകൾ വേണമെന്നും എക്സൈസ് വകുപ്പ് വിലയിരുത്തുന്നു. എക്സൈസ് വകുപ്പിനെ അറിയിക്കാതെയുള്ള നീക്കത്തിൽ സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്ഡൌണിന് മുന്നേ തന്നെ മദ്യത്തിന്റെ ഹോം ഡെലിവറി സാധ്യത സംബന്ധിച്ച ബെവറേജ് കോർപ്പറേഷൻ പരിശോധന നടത്തിയിരുന്നു. ലോക്ഡൌൺ സമയത്ത് ഗൗരവമായി വിഷയം പരിഗണിച്ചെങ്കിലും എതിർപ്പിനെ തുടർന്ന് ബെവ്ക്യൂ ആപ്പ് പദ്ധതി നടപ്പാക്കുകയായിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കൂടുതലുള്ള കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനം. വരുന്ന ഒരാഴ്ചയിലെ TPR നിരക്ക് വിലയിരുത്തിയാവും തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ 28 തദ്ദേശ സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ജില്ലയുടെ പൊതുനിരക്കിനേക്കാൾ കൂടുതലാണ്. വരുന്ന ഒരാഴ്ച ഉയർന്ന നിരക്ക് തുടരുകയാണെങ്കിൽ ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളെ ക്രിട്ടിക്കൽ സോണായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം.
ഇവിടങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. ടി പി ആർ അതിനേക്കാൾ കൂടുതൽ പോകുമ്പോൾ ഏതാനും ലോക്കൽ ഗവൺമെന്റ് ആ എൽ എസ് ഇയിലെ മുഴുവൻ എൽ എസ് ഇ ഒരു ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു തീരുമാനം. ഇന്നത്തെ മീറ്റിംഗിൽ അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. സോ അതെല്ലാവരും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ മനസ്സിലാവുന്നത്. എഫ് എൽ ടി സികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ആർ ആർ ടിയിലേക്ക് കൂടുതൽ വളണ്ടിയർമാരെ ഉൾപ്പെടുത്തും. ടെസ്റ്റ് നടത്തി ഫലം കാത്തിരിക്കുന്നവർ പുറത്തിറങ്ങുന്നത് തടയാൻ നിരീക്ഷണം ശക്തമാക്കും. പരിശോധനാ ഫലം വേഗത്തിലാക്കാൻ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ എക്സ്ട്രാക്ടിംഗ് മെഷീൻ ഏറ്റെടുക്കും. വോട്ടെണ്ണലിന് പ്രോട്ടോകോൾ അനുസരിച്ച് ക്രമീകരണം ഏർപ്പെടുത്തും. ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കും. ഓരോ കൗണ്ടിംഗ് ഹാളിൽ എത്ര സൈസാണ് ഉണ്ടാവേണ്ടതെന്ന്, ഓരോ ടേബിൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ്, 150 സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ ടേബിൾക്ക്. കോഴിക്കോട് ജില്ലയിലെ ആ മാനദണ്ഡം വളരെ കർശനമായിട്ടാണ് ഫോളോ ചെയ്തത്. ജില്ലയിലെ പട്ടികവർഗ കോളനികളിൽ പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കും. പ്രാദേശിക തലത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും സെക്രട്ടറിമാരുടെയും യോഗം രണ്ടു ദിവസം കൂടുമ്പോൾ ചേരാനും തീരുമാനിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് വാക്സിൻ വിലവർദ്ധനയിൽ ഇടപെട്ട സുപ്രീംകോടതി. ഒരു കമ്പനിയുടെ വാക്സിന് പല വില ഈടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി ചോദിച്ചു. വില നിർണയത്തിന്റെ മാനദണ്ഡം കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. വില ഏകീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ശക്തമായി ഇടപെടാനാകും. ഇതിനായി ഡ്രഗ്സ് കൺട്രോൾ നിയമം പ്രയോഗിക്കാം. ഒരു ദേശീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാക്സിൻ പ്രതിസന്ധിയും ഓക്സിജൻ ക്ഷാമവും പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്ത് കടുത്ത പ്രതിസന്ധിയില്ലെന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ വിശദീകരണം. എന്നാൽ ഇക്കാര്യം കോടതി മുഖവിലക്കെടുത്തില്ല. വാക്സിൻ വിതരണ നയത്തിലെ അപാകത സംബന്ധിച്ച ഹർജിയിൽ ഭാരത് ബയോടെക്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയ്ക്ക് ഹൈക്കോടതി നോട്ടീസ്. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഉത്തരവ് പാസ്സാക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നോട്ടീസ് അയച്ചത്. ആറാം ദിവസവും 300,000 കടന്ന് കോവിഡ് വർധന. 323,000 പേർക്ക് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ മരണം 200,000 അടുത്തെത്തി. റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക് വാക്സിൻ ശനിയാഴ്ച ഡൽഹിയിലെത്തും. ഓക്സിജൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് ഡൽഹി. റായ്ഗഡിൽ നിന്നും ഓക്സിജനുമായി പ്രത്യേക ട്രെയിനും അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങളും എത്തിയതാണ് ആശ്വാസം. രോഗികളുടെ എണ്ണത്തിൽ നിന്ന് നേരിയ കുറവുണ്ടെങ്കിലും ടെസ്റ്റിലെ കുറവാണ് ഇതിന് കാരണം. 323,144 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. എന്നാൽ മരണം 2,000 മുകളിൽ തന്നെ തുടരുന്നു. 2,771 പേരാണ് ഇന്നലെ മരിച്ചത്. ഇതോടെ ആകമരണം 200,000 അടുത്തെത്തി. മഹാരാഷ്ട്രയിൽ 2 ആഴ്ചയ്ക്കിടെ ആദ്യമായി പ്രതിദിന വർധന 50,000 താഴെയെത്തി. 48,700 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഉത്തർപ്രദേശിലും കർണാടകത്തിലും കേസുകൾ കൂടി. പ്രതിദിന വർധന 30,000 കർണാടകയിൽ 14 ദിവസത്തേക്കാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം. വാക്സിൻ വില കുറയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ നിർമ്മാണ കമ്പനികളുടെ തീരുമാനം ഉടനുണ്ടാകും. റഷ്യൻ നിർമ്മിത വാക്സിനായ സ്പുട്നിക് 5 ആദ്യ ബാച്ച് ശനിയാഴ്ചയാണ് എത്തുന്നത്. ആദ്യ ബാച്ചിൽ എത്ര ഡോസ് മരുന്നുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 5 കമ്പനികൾക്ക് ഇന്ത്യയിൽ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നും വെന്റിലേറ്ററും ഓക്സിജൻ കോൺസെൻട്രേറ്ററുമാണ് എത്തിയത്. അമേരിക്ക കൂടുതൽ സഹായം നൽകുമെന്ന് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിൽ 875 കോവിഡ് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമൊരുക്കി റിലയൻസ് ഫൗണ്ടേഷൻ. നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൽ 650 രോഗികൾക്കും ട്രൈഡന്റ് ഹോട്ടലിൽ 100 രോഗികൾക്കുമുള്ള സംവിധാനമാണ് ഒരുക്കിയത്. ഇതിനു പുറമെ 100 ICU കിടക്കകളും സജ്ജീകരിച്ചു. സെവൻ ഹിൽ ആശുപത്രിയിൽ 45 ICU ഉൾപ്പെടെ 125 രോഗികൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്പോർട്സ് ക്ലബ്ബിലെയും സെവൻസ് ഹില്ലിലെയും മുഴുവൻ രോഗികളെയും സൗജന്യമായാണ് ചികിത്സിക്കുന്നത്. മുംബൈയിൽ കോവിഡ് പോരാട്ടത്തിൽ ഒരു ജീവകാരുണ്യ സംഘടന നടത്തുന്ന ഏറ്റവും വലിയ ഇടപെടലാണിത്. കോവിൻ ആപ്പ് പ്രവർത്തിക്കാത്തതിന് പിന്നിൽ ആസൂത്രിത നീക്കം സംശയിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആപ്പ് അപ്പോൾ എപ്പോൾ ശരിയാകുമെന്നതിൽ മുഖ്യമന്ത്രിക്ക് പോലും വ്യക്തതയില്ല. മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ രോഗവ്യാപന കേന്ദ്രങ്ങളായി മാറുന്നു. വാക്സിൻ വിതരണത്തിൽ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുരളീധരൻ ആരോപിച്ചു. ആസൂത്രിതമായിട്ട് കോവിൻ ആപ്പ് പ്രവർത്തനരഹിതമാക്കി വെച്ചിരിക്കുകയാണോ ആരെങ്കിലും? കാരണം കേരളത്തിൽ കുറേ സ്വകാര്യ ആശുപത്രികളിൽ 250 രൂപ കൊടുത്തിട്ട് വാക്സിനേഷൻ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് എല്ലാവർക്കും വാക്സിനേഷൻ സൗജന്യമായിട്ട് വേണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. കേന്ദ്രം എല്ലാവർക്കും സൗജന്യമായിട്ട് വാക്സിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് 70,00,000 വാക്സിൻ കൊടുക്കുന്നു. പക്ഷേ ആ വാക്സിൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും സർക്കാർ ആശുപത്രികൾ വഴിയും പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് പകരം
250 രൂപ കൊടുത്താൽ മാത്രമേ വാക്സിൻ ലഭ്യമാകുള്ളൂ എന്നുള്ള നിലയിൽ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള കുബുദ്ധി, ആ കുബുദ്ധി ആരുടേതാണ്? അതല്ലേ ഈ കോവിൻ ആപ്പ് തകരാറാക്കി വെക്കുന്നതിൻ്റെ പിന്നിൽ. കേരളത്തിന് വാക്സിൻ ലഭ്യത ഉറപ്പാക്കാതെ തുടരെ വിമർശനം മാത്രം ഉന്നയിക്കുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സ്വയം പരിഹാസ്യനാവുകയാണെന്ന് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ പല വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് വാക്സിൻ ഇല്ലെന്നാണ് യാഥാർത്ഥ്യം. ഉയർന്ന വില നിശ്ചയിക്കാൻ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് അനുമതി നൽകിയ പ്രധാനമന്ത്രിയെ തിരുത്താനാണ് മുരളീധരൻ ആദ്യം ശ്രമിക്കേണ്ടതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സംസ്ഥാനത്ത് വാക്സിൻ വിതരണം തുടരുകയാണ്. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഇന്നും നിരവധി പേരാണ് വാക്സിൻ സ്വീകരിക്കാനെത്തിയത്. എന്നാൽ പരാതി ഒഴിവാക്കി മികച്ച ക്രമീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഇന്നലെ ആളുകൾ കൂട്ടത്തോടെ എത്തിയത് തിരക്കിനും ബഹളത്തിനും കാരണമായിരുന്നു. അതേസമയം 2 ദിവസത്തേക്കുള്ള വാക്സിൻ ശേഖരമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. കേരള കോൺഗ്രസിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അതൃപ്തിയുമായി ഫ്രാൻസിസ് ജോർജ്. ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല, അതൃപ്തി പാർട്ടി ചെയർമാനെ അറിയിച്ചതായി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. അല്ല, ഇതിനകത്ത് തൃപ്തിയുടെ അതൃപ്തിയുടെ വിഷയമില്ല. ഞാൻ അതിനകത്ത് എൻ്റെ നിലപാട് പാർട്ടി ചെയർമാൻ ജോസഫ് സാറിനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉള്ള ഒരു തീരുമാനമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. തീരുമാനം വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ളത് ഭാരവാഹിത്വ സ്ഥാനത്തേക്ക് എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാരവാഹിത്വം സംബന്ധിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. മധുരയിലെ ആശുപത്രിയിൽ കഴിയുന്ന മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് UP സർക്കാരിന് നിർദ്ദേശം നൽകിയത്. കോവിഡ് ബാധിച്ച കാപ്പനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹി എയിംസിലേക്ക് മാറണമെന്ന ഹർജി പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. ഭാര്യയുമായി വീഡിയോ കോൺഫറൻസ് മുഖേന സംസാരിക്കാൻ കാപ്പന് അനുമതി നൽകണമെന്ന് അഭിഭാഷകനായ വിൽസ് മാത്യു ആവശ്യപ്പെട്ടു. അതേസമയം കാപ്പന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് KUWJ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യയെ നൽകിയ ഹർജിയെ UP സർക്കാർ എതിർത്തു. ഹർജി നിലനിൽക്കില്ല എന്നാണ് UP സർക്കാരിന്റെ വാദം. സിദ്ദിഖ് കാപ്പന്റെ വീട്ടിൽ PK കുഞ്ഞാലിക്കുട്ടി സന്ദർശനം നടത്തി. തിരുവനന്തപുരം കവടിയാറിൽ ഹോട്ടൽ തീപിടുത്തം. അമ്പലമുക്കിന് സമീപമുള്ള ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയുടെ 6 യൂണിറ്റുകളാണ് എത്തി തീയണച്ചത്. തീപിടുത്തമുണ്ടായപ്പോൾ ഇവിടെ കുടുങ്ങിപ്പോയ 4 അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. സഞ്ജീവനി ക്യാമ്പയിൻ. കോവിഡ് വാക്സിൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് മലപ്പുറം കുറ്റിപ്പളം ബ്ലോക്ക് പഞ്ചായത്ത്. കേരള സാക്ഷരതാ മിഷനും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും സംയുക്തമായാണ് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് കോവിഡ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും കേരള സാക്ഷരതാ മിഷനും വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും സംയുക്തമായി കോവിഡ് വാക്സിൻ ബോധവൽക്കരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. വാക്സിൻ എടുക്കാൻ മടിക്കുന്ന പൊതുജനങ്ങളെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കുത്തിവയ്പ്പിനായി സജ്ജമാക്കുകയാണ് ലക്ഷ്യം. കോവിഡിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് അതിരൂക്ഷമായി കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വാക്സിൻ എടുക്കാത്ത ആളുകളെ ബോധവൽക്കരിപ്പിക്കുന്നതിനും ആണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബോധവൽക്കരണ നിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകളും മറ്റും ക്യാമ്പയിന്റെ ഭാഗമായി വിതരണം ചെയ്തു. വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമിട്ട ക്യാമ്പയിന് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും പൂർണ്ണ സഹകരണമാണ് ഉണ്ടായത്. ന്യൂസ് 18 തിരൂർ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് Apollo 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.